കുട്ടികളുടെ നഖം എങ്ങനെ വെട്ടാന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഇടാൻ പോവുകയാണ്. ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ്, മമ്മ ബേബി സീരീസ്. അതായത് ന്യൂ മോംസ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, എന്തൊക്കെയാണ് നമ്മുടെ കുഞ്ഞിന് അത്യാവശ്യമായിട്ട് വേണ്ട ബേബി എസെൻഷ്യൽസ്. അതിപ്പോൾ പല മേഖലയിൽ നിന്നുള്ള ബേബി എസെൻഷ്യൽസ് ഉണ്ട്, ഫീഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ടോയ്സ് ആയിക്കോട്ടെ, അവരുടെ ക്ലീനിങ് ആയിട്ടുള്ള സാധനങ്ങളായിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ എൻ്റെ ബേബിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ചില പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ എന്നൊന്നും പറഞ്ഞ ഡീറ്റെയിൽ വീഡിയോ അല്ല, ബട്ട് എന്താണ് പർപ്പസ്, നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും എന്നുറപ്പുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു സീരീസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ, ഞാനത് ബേബിക്ക് വാങ്ങിച്ചിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കതൊരു സീരീസിലൊരു വീഡിയോ ആക്കി ചെയ്യാം. ഓക്കെ, സോ ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ഒരു സീരീസ് ഞാൻ തുടങ്ങുമെന്ന് പറഞ്ഞു തന്നെ, ഞാനിപ്പോൾ എൻ്റെ വാവയ്ക്ക് ഒരു 8 മന്ത്സ് പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 8 മന്ത്സിൻ്റെ ഇടയ്ക്ക് ഇവന് വേണ്ടിയിട്ട് ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള യൂസ്ഫുൾ പ്രോഡക്റ്റ്സ് ആണ്. ഒന്നും തന്നെ ഫ്രീ ആയിട്ട് കിട്ടിയതോ റിവ്യൂവിന് വേണ്ടി അയച്ചതോ പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം, ഞാൻ ഭാവിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അത് യൂസ്ഫുൾ ആയി തോന്നിയതുകൊണ്ട് മാത്രം ഒരു സീരീസ് ആയിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെയും പുതിയ മോംസ് ആയിട്ടുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഭാവിക്ക് അതിന് വേണ്ടി വാങ്ങിച്ചത്, ഇതിന് വേണ്ടി വാങ്ങിച്ചതെന്നൊക്കെ. അപ്പം ഇനി ഓരോരുത്തർക്കും പേഴ്സണലി പറഞ്ഞതിനേക്കാളും വിചാരിച്ചു ഒരു 2 മിനിറ്റ് വീഡിയോ അതിനെപ്പറ്റി ഇടുകയാണെങ്കിൽ കുറേ പേർക്കെങ്കിലും നമ്മുടെ ചാനലിൽ കാണുന്ന ന്യൂ മോംസിന് യൂസ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഇങ്ങനൊരു സീരീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളുടെ നഖം എങ്ങനെ വെട്ടാന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി അമ്മമാർക്കുള്ള പേടിയും അതുപോലെ തന്നെ ആഗ്രഹമൊക്കെ ആയിരിക്കും നമ്മുടെ കുഞ്ഞുവായുടെ നഖം വെട്ടണമെന്നുള്ളത്, അല്ലേ? അപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞൊരു ന്യൂ ബോണിനെ നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ തന്നെ, അതായത് day 1 തന്നെ, നമുക്കറിയാം ചില മക്കൾക്ക് നല്ല നഖം ഉണ്ടാവും. അപ്പോൾ ഈ നഖം നമുക്ക് അവർക്ക് സ്വന്തമായിട്ട് ആദ്യമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർ തന്നെ മുഖത്തൊക്കെ മാന്താ, നമ്മളെയൊക്കെ പിടിക്കുമ്പോൾ നമുക്കൊക്കെ നന്നായിട്ട് സ്ക്രാച്ചസ് ഒക്കെ കിട്ടും. ജനിച്ച ഉടനെ തന്നെ ചില മക്കൾക്ക് നല്ല നഖമുള്ള മക്കളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് എങ്ങനെയാണ് നഖം വെട്ടുക എന്ന് ഭയങ്കര പേടിയായിരിക്കും. പണ്ട് കാലത്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടികളുടെ നഖം ഭയങ്കര സോഫ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ് അമ്മമാരൊക്കെ പറഞ്ഞ് ഇങ്ങനെ കടിച്ചു കളഞ്ഞാൽ മതിയെന്ന്. പക്ഷെ അത് നമ്മൾ ഹൈജീനിക്കലി ചിന്തിക്കുമ്പോൾ അത്ര നല്ല കാര്യമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ നല്ലതാണ്. ഇപ്പം നമുക്ക് വളരെ സേഫായിട്ട് കുട്ടികളെ നഖം വെട്ടാൻ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് ഡെലിവറി ബാഗ് പാക്കിങ്ങിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് ജനിച്ച ഉടനെ തന്നെ നഖം ഉണ്ടാവും, അപ്പോൾ നമുക്ക് വെട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഞാൻ ഹോസ്പിറ്റലിലേക്ക് തന്നെയും കൊണ്ടുപോയിട്ടുള്ള സാധനമാണ്, അത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 8 മന്ത്സ് ആയി, ജനിച്ച അന്ന് മുതൽ ഞാൻ ഇവൻ്റെ നഖം ഇത് വെച്ച് തന്നെയാണ് വെട്ടുന്നത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിനെ പരിചയപ്പെടാം. അപ്പോൾ ജൊഹാൻ്റെ നഖം വെട്ടുന്ന സാധനത്തിൻ്റെ ക്യാപ്പ് വെച്ചിട്ടാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ജൊഹാൻ്റെ നഖം വെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. യു ഗ്രോ എന്ന് പറയുന്ന കമ്പനീൻ്റെ സിസേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ബേബി നെയിൽ കട്ടേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനീഷ്യലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഒരു 3 മന്ത്സ് വരെയൊക്കെ ഇവൻ്റെ നഖം വെട്ടത് ഈ സിസേഴ്സ് വെച്ചിട്ടാണ്. അതിനുശേഷം ഒരു 3 മന്ത് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ നെയിൽ കട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്കറിയാലോ, ആദ്യമൊക്കെ ഒരു നഖം ഭയങ്കര ടെൻഡർ ആൻഡ് സോഫ്റ്റ് നഖമാണ്. അപ്പോൾ നമുക്ക് ഈ നെയിൽ കട്ടറൊക്കെ ഇങ്ങനെ ക്ലിപ്പൊക്കെ അവർക്ക് വേദന എടുക്കുമോ, ഇൻകേസ് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്തെങ്കിലുമൊക്കെ കുറച്ച് നഖത്തിൻ്റെ അല്ലാത്ത പോർഷൻസ് കയറിപ്പോകുന്നൊക്കെ പേടിയുണ്ടാവും. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ സേഫായിട്ട് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു കുറച്ച് മാസങ്ങളിൽ. ഇത് വളരെ നല്ല സാധനമാണ്, നിങ്ങൾക്കറിയാലോ സാധാരണ ഒരു സിസേഴ്സ് പോലെ ഇരിക്കുമെങ്കിലും ശരിക്കും നെയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസേഴ്സാണ്. ഇതിൻ്റെ എൻഡ് വന്നിട്ട് നല്ല ബ്ലണ്ട് എൻഡാണ്. അപ്പോൾ നമുക്ക് ബേബിയുടെ നഖം ഇതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ആ ബ്ലണ്ട് എൻഡ് ഒന്ന് നമ്മൾ സാധാ കത്രിക ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് ആ നഖം അങ്ങ് കട്ടായി കിട്ടും. ആൻഡ് ഇതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ പിള്ളേരെന്തായാലും ഇതൊക്കെ എടുത്ത് കളിക്കും. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതിനൊരു ക്യാപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്യാപ്പ് ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ ഇവർക്ക് ഇവിടെയും തട്ടി ഷാർപ്പായിട്ടുള്ള സാധനങ്ങളൊന്നും മുറിവൊന്നും വരത്തില്ല. അപ്പോൾ ഇതാണ് ജൊഹാൻ്റെ നഖം വെട്ടാൻ ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ വലുതായല്ലോ, അപ്പോൾ ഞാൻ ഇവരുടെ തന്നെ യുഗ്രോയുടെ തന്നെ നെയിൽ കട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇത് രണ്ടും ഒരു കോംബോ ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ്, സെപ്പറേറ്റ് വാങ്ങിച്ചതല്ല, നെയിൽ കട്ടർ ആൻഡ് സിസേഴ്സ് കോംബോ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇവൻ്റെ നഖം വെട്ടാനുള്ള സമയമായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഡെമോ കാണിച്ചു തരാം. സാധാരണ നമ്മുടെ നെയിൽ കട്ടർ പോലെ തന്നെയാണ്, ബട്ട് ചെറിയ സൈസാണ്. ആൻഡ് ഇതിൻ്റെ ഈ കട്ടിംഗ് ഒക്കെ അത്ര ഷാർപ്പല്ലാണ്ട് കുറച്ച് ബ്ലെൻഡ് ആയിട്ടുള്ള ലെൻസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് വാവയ്ക്ക് വേദന ഒന്നും എടുക്കില്ല. ഇവനാണെങ്കിലും നഖം വെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ആ ക്ലിക്ക് എന്നുള്ള സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഇഷ്ടമുള്ള കാര്യം, ചില മക്കൾ ഭയങ്കര ഗുസ്തിയായിരിക്കും, ഇവന് പ്രശ്നമില്ല, ഇതുവരെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ളൊരു സാധനമാണ് ഫസ്റ്റ് പരിചയപ്പെടുത്താനുള്ളത്. വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ ചില അമ്മമാരൊക്കെ ബ്ലേഡ് വെച്ച് കട്ടേന്ന് കണ്ടിട്ടുണ്ട്, ചിലർ കടിച്ച് കളയുന്ന കണ്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും നല്ല സാധനമല്ലേ, നമുക്കൊരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു ബേബി പ്രൊഡക്റ്റ് തന്നെ വാവയ്ക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞ. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക, എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ബേബിയുടെ നെയിൽ കട്ട് ചെയ്യാനായിരിക്കും. നഖം വെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നഖം വെട്ടുമ്പോൾ കരയുന്ന പരിപാടിയൊന്നുമില്ല, അത് കാണാനും അവന് ഇഷ്ടമാണ്, ആ സൗണ്ടും അവന് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഇങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്, നമ്മൾ ഒത്തിരി ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും കൊച്ചിന് മുറിയത്തൊന്നുമില്ല, അത് ഗ്യാരണ്ടിയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് സൂക്ഷ്മമായിട്ടൊന്ന് നോക്കുക, അങ്ങ് കട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്.
ബ്ലേഡ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് കാര്യം ആലോചിക്കാൻ പോലും വയ്യ. നല്ല ക്ലീൻ ഫിംഗേഴ്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ രണ്ട് കൈയിൽ നഖം വെട്ടിക്കഴിഞ്ഞു. പിള്ളേർക്ക് കൂടുതലായിട്ടും കയ്യിലാണ് നഖം നീണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവൻ്റെ കാലിലത്ര നഖം നീളാറില്ല. പിന്നെ ഒബ്വിയസ്ലി ഒരു 6 മന്ത്സ് നമുക്ക് മിക്കവാറും ഒരു ആൾട്ടർനേറ്റ് ഡേയിൽ നഖം വെട്ടേണ്ടി വരും കേട്ടോ. നമ്മൾ വലിയ ആൾക്കാരെ പോലെ അല്ല, ഇവർ പാലല്ലേ കുടിക്കണേ. 6 മന്ത്സ് വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് അല്ലേ. അപ്പോൾ അവർക്ക് ഒത്തിരി കാൽഷ്യം കിട്ടുന്നുണ്ട്. ഈ നഖത്തിൻ്റെ വളർച്ച അവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ കുട്ടികളുടെ നഖമൊക്കെ ഈ പറഞ്ഞ പോലെ ആൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ ഒരു 6 മന്ത്സ് വരെയൊക്കെ വെട്ടേണ്ടി വരും കേട്ടോ. ഇവനൊക്കെ ഞാനൊരു 2 ദിവസം കൂടുമ്പോൾ മിനിമം നഖം ഇട്ടായിരുന്നു. ഒരു പാലല്ലേ 6 മാസം വരെ കുടിക്കണം. അപ്പോൾ ഭയങ്കരമായിട്ട് ഇവരുടെ നഖം വളരും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കുക. ആവശ്യമുള്ള മോംസൊക്കെ സേഫായിട്ട് ഈ നെൽക്കട്ടറും സിസേഴ്സൊക്കെ വെച്ചിട്ട് മക്കളുടെ നഖം വെട്ടാം കേട്ടോ. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.